കീം 2022 എഞ്ചിനീയറിംഗ് ഫാർമസി ആർക്കിടെക്ചർ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ലഭിക്കാൻ വിദ്യാർത്ഥികൾക്ക് ഓപ്ഷനുകൾ നൽകുന്നതിനെ കുറിച്ച് അറിയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 2022 സെപ്റ്റംബർ 13-14 തീയതികൾ മുതൽ ഓപ്ഷൻ നൽകാവുന്നതാണ്. 18 അല്ലെങ്കിൽ 20 ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കുമെന്നാണ് ആദ്യ സൂചനകൾ. ഓപ്ഷൻ രജിസ്ട്രേഷൻ എങ്ങനെയെന്ന് നോക്കാം. www.cee.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെയാണ് ഓപ്ഷൻ നൽകേണ്ടത്. ഇതിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ വരുന്ന പേജിൽ കീം 2022 കാൻഡിഡേറ്റ് പോർട്ടൽ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ഓപ്പൺ ആകുന്ന പേജിൽ ആപ്ലിക്കേഷൻ നമ്പരും പാസ്വേഡും കൃത്യമായി നൽകി ലോഗിൻ ചെയ്യുക. ഇനി പാസ്വേഡ് ലഭ്യമാകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ cee.kinfo@ceekerala.gov.in cee.kinfo@ceekerala.gov.in എന്നീ ഇമെയിൽ ഐഡികളിലേക്ക് ആപ്ലിക്കേഷൻ നമ്പർ നൽകി ഇമെയിൽ അയച്ചാൽ ലഭ്യമാകുന്നതാണ്. ലോഗിൻ ചെയ്തതിനു ശേഷം ഇടതുവശത്തായി ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്ന ലിങ്ക് നിങ്ങൾക്ക് കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്ത് പ്രവേശിക്കുന്ന പേജിൽ അവൈലബിൾ ഓപ്ഷന്റെ എണ്ണം കാണാവുന്നതാണ്. അതനുസരിച്ച് നിങ്ങൾക്ക് എത്ര എണ്ണം ഓപ്ഷനുകൾ നൽകാൻ സാധിക്കുമെന്ന് വ്യക്തമാകും. ഈ നമ്പർ ഓരോ വിദ്യാർത്ഥിക്കും വ്യത്യാസപ്പെടാൻ സാധ്യതയുണ്ട്. അതായത് ലഭിച്ച സ്കോറുമായി ബന്ധപ്പെട്ടാണ് ഓപ്ഷൻ നമ്പറുകളുടെ എണ്ണം കാണിക്കുന്നത്. ഈ പേജിൽ താഴെ തന്നെ കോളേജുകളും അവിടെയുള്ള കോഴ്സുകളും ഏതാണെന്ന വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. ഇതിൽ നിന്ന് വിദ്യാർത്ഥിക്ക് ആഗ്രഹിക്കുന്ന കോളേജുകളും കോഴ്സുകളും തിരഞ്ഞെടുക്കാവുന്നതാണ്. ഓരോ ഓപ്ഷന്റെ കൂടെയും ഓരോ കോളേജിനെ കുറിച്ചുള്ള വിശദാംശങ്ങളും ലഭ്യമാണ്. ഇങ്ങനെയല്ലാതെ കോഴ്സുകൾ തിരഞ്ഞെടുക്കാൻ മറ്റൊരു ഓപ്ഷൻ ഉള്ളത് മുകളിലായി കോഴ്സ്, ഇൻസ്റ്റിറ്റ്യൂഷൻ ടൈപ്പ്, കോട്ട എന്നിങ്ങനെ കാണാം. ഇതിൽ ഓരോന്നായി ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ലഭ്യമായ കോളേജുകളുടെയും കോഴ്സുകളുടെയും വിവരങ്ങൾ ലഭ്യമാകും. നിങ്ങൾ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ലഭ്യമായ ഓപ്ഷനുകൾ കാണാവുന്നതാണ്. ഇതിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കോളേജും കോഴ്സുകളും സെലക്ട് ചെയ്യുക. ഒന്നാമത്തെ ഓപ്ഷനായി നൽകേണ്ടത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കോഴ്സും കോളേജുമായിരിക്കണം. ഗവൺമെൻറ് കോളേജുകൾക്ക് മുൻഗണന നൽകാം. അതുപോലെ തൊഴിൽ സാധ്യതയുള്ളതും നിങ്ങൾ ആഗ്രഹിക്കുന്നതുമായ കോഴ്സുകളുള്ള സ്വകാര്യ കോളേജുകളെക്കുറിച്ചും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഉദാഹരണത്തിന് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, മെക്കട്രോണിക്സ് എഞ്ചിനീയറിംഗ് തുടങ്ങിയ നൂതന എഞ്ചിനീയറിംഗ് കോഴ്സുകളുള്ള കോളേജുകളിൽ പ്രധാനപ്പെട്ടതാണ് മലബാർ എഞ്ചിനീയറിംഗ് കോളേജ്. ഓപ്ഷൻ കോഡ് MEC. അതേസമയം നിങ്ങൾ നിങ്ങളുടെ മാർക്കും പരിഗണിക്കേണ്ടതാണ്. ഗവൺമെൻറ് കോളേജുകൾ മാത്രം നൽകിയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിക്കാതെ ബുദ്ധിമുട്ടിലായി പോകാൻ സാധ്യതയുണ്ട്. കോളേജും കോഴ്സും തിരഞ്ഞെടുക്കാൻ സെലക്ട് എന്ന ബട്ടണാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ക്ലിക്ക് ചെയ്താൽ ഒരു പോപ്പ് മെസ്സേജ് വരും. ഓപ്ഷൻ നമ്പർ അസൈൻഡ് എന്നായിരിക്കും ഇതിൽ കാണുന്നത്. ഇതിൽ ഓക്കെ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. സെലക്ട് ചെയ്ത ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് എന്നൊരു ബട്ടൺ ഇവിടെ കാണാവുന്നതാണ്. നിങ്ങൾ നൽകിയതിൻ്റെ ഓപ്ഷൻ്റെ പ്രാധാന്യം റീ അറേഞ്ച് ചെയ്യാനും സാധിക്കുന്നതാണ്. ഓപ്ഷനുകൾ നൽകുന്നതിനിടെ ശ്രദ്ധിക്കേണ്ടത് ഇടയ്ക്കിടെ സേവ് ചെയ്യേണ്ടതാണ്. അതിനായി സേവ് എന്ന ബട്ടൺ മുകളിലുണ്ട്. നിങ്ങൾ ഓപ്ഷനുകൾ നൽകിക്കഴിഞ്ഞാൽ പ്രിൻ്റ് എടുക്കാനുള്ള സൗകര്യവും ഇതിൽ ലഭ്യമാണ്. അതിനായി പ്രിൻ്റ് ഓപ്ഷൻ ലിസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നൽകിയിട്ടുള്ള ഓപ്ഷൻ്റെ PDF ഫയൽ ലഭിക്കുന്നതായിരിക്കും. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദീകരണത്തിനും സംശയ നിവാരണത്തിനും ഓപ്ഷൻ നൽകാനുള്ള സഹായത്തിനും ഹെൽപ്പ് ലൈൻ നമ്പറായ 9495161111, 9446427111 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്.